Good morning, children. Welcome to the online class of Sri Gokulam Public School, Guruvayur. How are you, children? I hope you all are fine and safe. Ellavaru sugayirikkana alle? Nalla midukkanmaru midukkigalayitte nammude class kaanan vendi ready aayirikkana alle? Okay. Appa kazhinja class ile Neethu miss ya mudal ha vareyulla aksharangal padipichu alle? Ellavarum padichille? ഓക്കേ അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കിയുള്ള മൂന്ന് അക്ഷരങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ മിസ് ആദ്യം ബോർഡിൽ എഴുതിയിട്ടുണ്ട് അത് നമുക്ക് ആദ്യം വായിക്കാം അല്ലേ അപ്പോൾ മിസ് വായിച്ച് കേൾപ്പിക്കാം മിസ്സിൻ്റെ കൂടെ ശ്രദ്ധിച്ചിരിക്കുക അത് കഴിഞ്ഞിട്ട് മിസ്സിൻ്റെ ഒപ്പം വായിക്കുക കേട്ടോ ഓക്കേ നോക്കിക്കോളൂ ഇത് ഏതാ അക്ഷരം എന്നറിയോ ള എന്ന് പറഞ്ഞേ ള ഴ ഈ അക്ഷരം നിങ്ങൾക്ക് അറിയാം അല്ലേ ഒന്ന് പറഞ്ഞേ എല്ലാവരും അതെ എന്താ വായിക്കുക മിസ്സിന്റെ കൂടെ ഒന്നും വായിക്കുക ഒന്നുകൂടി വായിക്കുക കിട്ടിയോ ഓക്കെ അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള വാക്കുകളൊക്കെ ഒന്ന് നോക്കാം ഈ അക്ഷരങ്ങൾ വെച്ച് വരുന്ന വാക്കുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് നമുക്കൊന്ന് നോക്കാം അപ്പൊ എല്ലാവരും പേജ് നമ്പർ 39 എടുക്കുക എടുത്തോ എന്താ കൊടുത്തിട്ടുള്ളത് ഇതില് പാഠം 7 വളയും വാഴയും എന്താണ് വളയും വാഴയും നോക്കാം ആദ്യത്തെ ചിത്രം എന്താണ് വള എന്തിൻ്റെ ചിത്രമാണ് വള ള എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള ഒരു വാക്കാണ് എന്ത് വള എന്താ എഴുതിയുള്ളത് താഴെ എന്താ എഴുതിയുള്ളത് രാധയുടെ വള കിളുങ്ങി നിങ്ങളുടെ കയ്യിലുണ്ടോ വള ആ ഗേൾസിൻ്റെ കയ്യിലുണ്ട് അല്ലേ ഒന്ന് കിളിക്കുക എല്ലാവരും ആ എന്താണ് രാധയുടെ വള കിളുങ്ങി ഓക്കെ ഇനി അടുത്തതോ എന്തിൻ്റെ ചിത്രമാണ് നിങ്ങൾക്കറിയാം കണ്ടിട്ടുണ്ടോ വാഴ എന്താണിത് വാഴ മിനി വാഴ നട്ടു എന്താ എഴുതിയുള്ളത് മിനി വാഴ നട്ടു അപ്പോൾ ഴ എന്ന അക്ഷരം ഉപയോഗിച്ച ഒരു വാക്ക് എന്താണ് വാഴ ഇനി അടുത്തത് എന്താണ് നിങ്ങൾക്കറിയാം ഒന്ന് വായിക്കാൻ ശ്രമിച്ച എല്ലാവരും ഈ അക്ഷരങ്ങളൊന്ന് നോക്കി വായിച്ചേ കൂട്ടി വായിക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ട് അല്ലേ എന്താണ് ആദ്യത്തെ അക്ഷരം ത റ എന്താണ് തറ റ എന്ന അക്ഷരം ഉപയോഗിച്ചൊരു വാക്കാണ് തറ ചേച്ചി തറ തുടച്ചു അപ്പം നമ്മൾ ള ഴ എന്നീ അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള വാക്കുകളാണ് ഇപ്പോൾ പഠിച്ചത് എന്തൊക്കെയാണ് വള വാഴ തറ കിട്ടിയോ ഓക്കെ ഇനി നോക്കി പറയുക എന്തൊക്കെ എഴുതിയുള്ള ഈ അക്ഷരങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ച മൂന്ന് അക്ഷരങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത് എന്താണ് ള ഴ റ എന്നും പറയാം ള ഴ റ കിട്ടിയോ ഓക്കെ ഇനി നമുക്ക് അടുത്ത പേജ് എടുക്കാം എടുത്തു എല്ലാവരും എന്താണിത് നോക്കാം എടുത്തു എല്ലാവരും നിറം കൊടുക്കാം എന്താ പറഞ്ഞുള്ളത് നിറം കൊടുക്കാം തന്നിരിക്കുന്ന ചിത്രത്തിലെ കുത്തുകൾ അ മുതൽ അം വരെ ക്രമത്തിൽ യോജിപ്പിച്ച് പൂർത്തിയാക്കുക ചിത്രത്തിന് യോജിച്ച നിറം കൊടുക്കുക അപ്പം എന്താണ് ആ ഇവിടെ സ്വരാക്ഷരങ്ങളാണ് എഴുതിയിട്ടുള്ളത് അ മുതൽ അം വരെ സ്വരാക്ഷരങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് കുത്തുകൾ നിങ്ങൾക്ക് കാണാം അല്ലേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അപ്പോൾ ആ കുത്തുകൾ യോജിപ്പിക്കുക അറിയാം സ്വരാക്ഷരങ്ങളുടെ ഓർഡർ നമുക്കറിയാം അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് വേണം കുത്തുകൾ യോജിപ്പിക്കുക നിറം കൊടുക്കുക കണ്ടോ ഇവിടെ നമുക്കിവിടെ മോഡൽ കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് പേജ് എടുക്കൂ എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളത് നോക്കാം നമുക്ക് അക്ഷരമാല നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ അതാ ഇന്ന് വ്യഞ്ജനാക്ഷരങ്ങളും പഠിച്ചു അല്ലേ അപ്പോൾ അതിൻ്റെ അക്ഷരമാലയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് നോക്കൂ ആ മുതൽ അം വരെയാണ് നമ്മൾ സ്വരാക്ഷരങ്ങളുള്ളത് അപ്പോൾ അതിൻ്റെ വാക്കുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം മിസ് വായിച്ചു തരാം കേട്ടോ അ അമ്മ ആ എന്ന അക്ഷരം വെച്ചിട്ടൊരു വാക്കാണ് അമ്മ ആ ആന ഇ ഇല ഈ ഈച്ച മിസ്സിൻ്റെ കൂടെ വായിച്ചോളൂ കേട്ടോ ഉറി
ഊണ്. റ ഋഷി. എ എലി. ഏത്തപ്പഴം. ഐ ഐസ്ക്രീം. ഓ ഒട്ടകം. ഓ ഓറഞ്ച്. ഔ ഔഷധം. അം അംബുജം. കിട്ടിയോ എല്ലാവർക്കും? അപ്പൊ എല്ലാവരും ഈ ചിത്രങ്ങൾ നോക്കുക, അക്ഷരങ്ങളൊക്കെ വായിച്ച് പഠിക്കുക, അതിൻ്റെ വാക്കുകളും വായി നോക്കുക കേട്ടോ. എല്ലാവർക്കും അറിയണം കേട്ടോ. ഇനി നെക്സ്റ്റ് പേജിൽ എന്താ നോക്കാം നമുക്ക് എല്ലാവർക്കും. ആ അവിടെയും എന്താണ് കൊടുത്തിട്ടുള്ളത്? അക്ഷരമാല, വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വ്യഞ്ജനാക്ഷരങ്ങളിലെ അക്ഷരങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വാക്കുകളും ഇവിടെയുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ആദ്യത്തെ അക്ഷരം ഏതാണ്? ക. ക കലം. ഖ നഖം. ഗ ഗദ. ഖ ഘടികാരം. ങ തേങ്ങ. ച ചക്ക. ഛ ഛായ. ജ ജനൽ. ഝ ഝഷം. ഞ ഞണ്ട്. ഇനിയോ അടുത്തെന്താണ്? ട കുട. ഠ മിഠായി. ഢ ഢപ്പി. ഢ ഢക്ക. ന വീണ. ത തത്ത. ഥ രഥം. ദ ദന്തം. ധ ധനുസ്. ന നരി. ഇനി നെക്സ്റ്റ് പേജ് എടുത്തോളൂ നോക്കാം. പ പറ. ഫ ഫലം. ബ ബലൂൺ. ഭ ഭരണി. മ മരം. യ മുയൽ. ര രവി. ല ലഡു. വ വല. ശ ശലഭം. ഷ മഷിക്കുപ്പി. സ സർപ്പം. ഹ സിംഹം. ള വള. ഴ വാഴ. റ തറ. കിട്ടിയോ? കുറേ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലാലേ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, സിമ്പിളാണ് അല്ലേ. ഇനി നോക്കൂ അടുത്തത്. അടുത്ത പേജ് എടുത്തോളൂ. പേജ് നമ്പർ 44 എടുത്തോ. അതിൽ അഭ്യാസം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചിത്രങ്ങൾ കാണാം നോക്കാം അല്ലേ നമുക്ക്. ഓക്കെ, ചിത്രങ്ങൾ നോക്കി പേര് പറയുക. ആദ്യത്തെ ചിത്രം എന്തിൻ്റെയാണ്? ജാവച്ചിട്ടാണ് അല്ലേ. എന്താണിത്? ജനൽ. കണ്ടോ എന്താണിത്? ജനൽ. അടുത്തതോ അറിയോ? രഥം. ഇനി സാവച്ചിട്ട് ഏത് വാക്കാ പഠിച്ചേ? സർപ്പം. ഭാവിച്ചിട്ട് ഭരണി. അറിയാലേ. ഓക്കെ, ഇനി താഴെയുള്ള അക്ഷരങ്ങൾ ചേർത്ത് ഓരോ വാക്ക് പറയുക. ഏതക്ഷരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? മ. മ എന്ന അക്ഷരം വെച്ചിട്ട് എന്ത് വാക്കാ പഠിച്ചേ? മരം. ഇനി വാവിച്ചിട്ട് വല. അടുത്തത് എന്താണ്? ഉത്തരം പറയുക. കാട്ടിലെ രാജാവ് ആരാണ്? ആരാണ് കാട്ടിലെ രാജാവ്? നിങ്ങൾക്കറിയാം അല്ലേ, സിംഹം. അതുപോലെ മീൻ പിടിക്കാൻ വീശിയത് എന്താ? എന്തുപയോഗിച്ചിട്ടാണ് നമ്മൾ മീൻ പിടിക്കുക? വല. എന്തുപയോഗിച്ചിട്ടാണ്? വല. അടുത്തത് എന്താണ്? കൊക്കിനെ കണ്ട് ഓടിയത് ആര്? ആരാണ് കൊക്കിനെ കണ്ട് ഓടിയത്? ഞണ്ട്. ആരാണ്? ഞണ്ട്. രഥത്തിൽ കയറിയത് ആര്? ആരാ രഥത്തിൽ കയറിയത്? രാജാവ്. രാജാക്കന്മാരുടെ വാഹനമാണ് എന്ത്? രഥം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കൂ. ശരിയായ പടം തൊട്ടു കാണിക്കുക. എന്താണ്? വാഴ. ഇതിലേതാണ് വാഴ? നിങ്ങൾ എന്ത് വേണം? പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു ടിക് മാർക്ക് ചെയ്യുക കേട്ടോ. വാഴയ്ക്ക് ചെയ്യില്ലേ? ഓക്കെ, ഇനി അടുത്തത് ഡക്ക. ഏതാണ് ഡക്ക? അറിയാലേ. ആ അപ്പൊ ഡക്കയിൽ അവിടെ എന്ത് വേണം? പെൻസിൽ കൊണ്ട് ടിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കഥയുണ്ട്. ആ കഥ മിസ് ഇപ്പോൾ പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ കഥ കേൾക്കാനായിട്ട്? ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഒരു കൃഷിക്കാരൻ്റെ കഥയാണ് മിസ് പറയാൻ പോണേ കേട്ടോ. ആരുടെ കഥയാണ്? കൃഷിക്കാരൻ്റെ. പണ്ട്
പണ്ട് ഒരു പാവപ്പെട്ട ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അയാൾക്ക് കുറേ താറാവുകളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം താറാവ് എന്ത് ചെയ്തെന്നറിയാമോ? ഒരു താറാവ് ഒരു പൊന്മുട്ടയിട്ടു. ഇത് കണ്ടപ്പോൾ നമ്മുടെ കൃഷിക്കാരന് വളരെ സന്തോഷമായി. കൃഷിക്കാരൻ എന്ത് ചെയ്തു? ആ പൊന്മുട്ട എടുത്തിട്ട് എന്ത് ചെയ്തു? കടയിൽ കൊണ്ടുപോയി വിറ്റു. അങ്ങനെ പിറ്റത്തെ ദിവസവും താറാവ് പൊന്മുട്ടയിട്ടു. അതേപോലെ പതിവായിട്ട് ഓരോ പൊന്മുട്ടയിട്ട് തുടങ്ങി. അപ്പോൾ കൃഷിക്കാരന് വളരെ സന്തോഷമായി. പിന്നെ എന്താണ്, കൃഷിക്കാരൻ വിചാരിച്ചു, ഇങ്ങനെ ഓരോ ദിവസം ഈ പൊന്മുട്ടയ്ക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അല്ലേ, കാത്തിരിക്കുകയാണ് കൃഷിക്കാരൻ. അപ്പോൾ കൃഷിക്കാരൻ എന്താ തോന്നി? ആ, നമ്മുടെ ഈ താറാവിൻ്റെ വയറ് കീറിയാൽ ആ വയറിനുള്ളിൽ ധാരാളം പൊന്മുട്ടയുണ്ടാകും. അതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോയി വിറ്റാൽ കുറേ പണം കിട്ടും. അങ്ങനെ പണക്കാരനാകാമെന്ന് കൃഷിക്കാരന് തോന്നി. കൃഷിക്കാരൻ എന്താ ചെയ്തേ? ആ കൃഷിക്കാരൻ ഈ താറാവിനെ അങ്ങെടുത്ത് എന്ത് ചെയ്തു? താറാവിൻ്റെ വയറ് അങ്ങോട്ട് കീറി. എന്നിട്ടോ നോക്കിയപ്പോൾ എന്താ കണ്ടേ? ആകെ ഒരു പൊന്മുട്ട മാത്രമേ കിട്ടിയുള്ളൂ. കൃഷിക്കാരന് വളരെ വിഷമമായി. ദുഃഖിച്ചിരുന്നു കൃഷിക്കാരൻ അല്ലേ. അപ്പോൾ എന്താണിതിന് കാരണം? ആ കൃഷിക്കാരൻ്റെ അത്യാഗ്രഹം കാരണം കൊണ്ടാണ് അല്ലേ. അല്ലേ, കൃഷിക്കാരന് കുറേ ദിവസം ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ പൊന്മുട്ട വീതം കിട്ടിയിരുന്നു അല്ലേ. ആ കൃഷിക്കാരൻ്റെ അത്യാഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലേ. അപ്പം മക്കളെ, നമ്മൾ എന്ത് വേണം, ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? അത്യാഗ്രഹം പാടില്ല, നമ്മൾ ഉള്ളത് കൊണ്ട് ജീവിക്കാനായിട്ട് പഠിക്കണം അല്ലേ. ഓക്കെ, ഇഷ്ടമായോ ഈ കഥ? അപ്പം നമുക്ക് ആദ്യം മിസ് ഈ കഥയിൽ ഒന്ന് പറഞ്ഞു തരാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കഥയാണ്. അപ്പം മിസ് ഒന്ന് വായിച്ച് കേൾപ്പിച്ചുതരാം കേട്ടോ. ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. പേജ് നമ്പർ 35 എടുത്തോ? 35 മിസ് പറഞ്ഞു തന്ന കഥ കേട്ടോ, എടുത്തോ? ഓക്കെ, കഥ പറയാം. ചിത്രങ്ങൾ നോക്കി കഥ പറയുക. പണ്ട് ഒരു കൃഷിക്കാരന് പൊന്മുട്ടയിടുന്ന ഒരു താറാവ് ഉണ്ടായിരുന്നു. ദിവസവും അത് ഓരോ പൊന്മുട്ട ഇടുമായിരുന്നു. കൃഷിക്കാരൻ മുട്ട വിറ്റ് വലിയ ധനികനായി. ഒരു ദിവസം കൃഷിക്കാരന് തോന്നി, താറാവിനെ മുറിച്ചാൽ എല്ലാ മുട്ടകളും ഒരുമിച്ച് കിട്ടുമല്ലോ. വിഡ്ഢിയായ കൃഷിക്കാരൻ ഒരു കത്തി കൊണ്ട് താറാവിൻ്റെ വയറ് കീറി. കഷ്ടം, താറാവിൻ്റെ വയറ്റിൽ ഒരു മുട്ട മാത്രമേ കണ്ടുള്ളൂ. താറാവ് ചത്തു കിടക്കുന്നത് കണ്ട് കൃഷിക്കാരന് വളരെ ദുഃഖിതനായി. കേട്ടോ, കഥ കണ്ടോ, കേട്ടോ നിങ്ങൾ? അപ്പം നിങ്ങൾ എന്ത് വേണം? ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് കഥ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പറയണം എന്തെന്ന്, കഥ കേൾപ്പിച്ചു തരാം കേട്ടോ. വായിച്ച് കേൾപ്പിക്കാൻ പറയുക കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചേ? ള, ഴ, റ എന്നീ മൂന്ന് അക്ഷരങ്ങളും അതിൻ്റെ വാക്കുകളും പഠിച്ചു ഇല്ലേ. അതുപോലെ ടെക്സ്റ്റ് ബുക്കിലുള്ള അക്ഷരമാല, സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പഠിച്ചു, അതിൻ്റെ വാക്കുകൾ പഠിച്ചു. പിന്നെയോ അഭ്യാസം, അതിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ LKG മലയാളം കഴിഞ്ഞു അല്ലേ. മലയാളം ടെക്സ്റ്റ് ബുക്കിൽ എല്ലാതും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെ പഠിച്ചു? ബേസിക് ലെറ്റേഴ്സ് പഠിച്ചു, സ്വരാക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു, അതിൻ്റെയൊക്കെ വാക്കുകളും പഠിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പോൾ നല്ല മക്കളായിട്ട് പഠിക്കുക അല്ലേ. നല്ല കുട്ടികളല്ലേ, എല്ലാവരും നന്നായി പഠിക്കുക. മിസ്സുമാരും അമ്മമാരൊക്കെ പറയണത് അനുസരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അതായത് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ വീഡിയോ ക്ലാസ് കഴിഞ്ഞു, അടുത്ത ലൈവ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ, സീ യു.